മലയാളത്തിന്റെ യൂത്ത് ഐക്കണം അവന്റെ വൈഫിനും ദാരുണാന്ത്യം. എന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛൻ നടത്തുന്ന ബലിതർപ്പണം. പറ ദിയാൻ, എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജീവയും കാവയും സഞ്ചരിക്കുന്ന ഹൗസ് ബോട്ടിന്റെ റൂട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. രാത്രി അവര് ഹോൾട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചാ എന്റെ ഓപ്പറേഷൻ. എന്താ ഓപ്പറേഷൻ? ഒന്നും അറിയാതെ ഉറങ്ങുന്ന ജീവിയുടെയും കാവ്യയുടെയും മുറിയിലേക്ക് എ സിയുടെ കമ്പ്രസറിലൂടെ ഒരു വിഷവാതകം കടന്നു ചെല്ലും. അവർക്കറിയില്ല ഇനി ഒരിക്കലും അവർക്ക് വേണ്ടി സൂര്യൻ ഉദിക്കില്ലെന്ന്. ഗുഡ്, നല്ല പ്ലാൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഉറങ്ങാതെ കാത്തിരിക്കണം, നിന്റെ വാക്ക് പാലിച്ച് എന്റെ സ്വന്തമാകാൻ. पहली नजर में कैसा जादू कर दिया, तेरा बन बैठा है मेरा जिया. जाने क्या होगा क्या पता, इस पल को मिलके आजी ले जरा. मैं हूँ यहाँ तू है यहाँ, मेरी बाहों में आ भी जा. ओ जाने जा दोनों जहां, मेरे बाहों में आ भूल जा. ओ जाने जा दोनों जहां, मेरे बाहों में आ भूल जा. बेबी आई लव यू. ഇനി വേറൊരെണ്ണം. അതെ, ഞാൻ മാത്രം ഇങ്ങനെ പാടി തൊണ്ട പൊട്ടിച്ചിട്ട് കാര്യമില്ല. കലാക്ഷേത്ര സേതുലക്ഷ്മി അവരുടെ സീമന്ത പുത്രി വെറൊരു വക്കീല് മാത്രമല്ലല്ലോ, ഒരു നർത്തകി കൂടിയല്ലേ. അതിന് തന്റെ നൃത്തം കാണാൻ ഒരു മോഹം. ആഹാ, നല്ല സ്റ്റൈലൻ മോഹം. ഈ കണ്ണിൽ നൃത്യ നർത്തനങ്ങളുടെ ലാസ്യഭാവം മാത്രമല്ല, വശ്യ മനോഹര പ്രണയത്തിളക്കവും എനിക്ക് കാണാം. കണ്ണടച്ചിരുട്ടാക്കാനുള്ള എന്റെ പ്രണയിനിയുടെ വൃഥാശ്രമം. എന്തേ, പതിവില്ലാതെ പാടിയിട്ടാണോ ചുമ? ഇതിലെ എയർ ഫ്രഷ് അല്ലല്ലോ. പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അയ്യോ കവി, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ആ റൂമിൽ കയറി നോക്ക്, അതിലേറെ പൊല്യൂട്ടഡ് ആണ്.
ശരിയാണ് സർ, റൂമിൽ വേറെന്തോ പ്രശ്നമുണ്ട്. കയറിയപ്പോ എനിക്കും ചുമ വന്നു. നിങ്ങൾ സ്റ്റാഫ് അറിയാതെ പുറത്ത് നാരും ഇതിനകത്ത് കയറില്ല. സത്യം പറ. ഞങ്ങളെ കൊല്ലാൻ ആരാ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. സാറെ, വെള്ളത്തിൽ നിന്നാരോ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എ സിയുടെ കംപ്രസറിന്റെ ഭാഗത്ത് വെള്ളം കിടക്കുന്ന കണ്ടു. അവിടെ ആരും ഉണ്ട്? എവിടെ? അവിടെ പോയി നോക്കണോ? ശരി സർ. എന്താ കണ്ടേട്ടാ? അവിടെ ആരോ മാറുന്നത് ഞാൻ കണ്ടു. ആരായിരുന്നു അത്? ആരോ നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇനി അത് ധ്യാനമായിരിക്കും. നമ്മൾ തന്നെ അയാളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതെന്നുള്ള തെറ്റിദ്ധാരണ അയാൾക്ക് ഇപ്പോഴും കാണുമോ? എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കണ്ടേട്ടാ. നീ ടെൻഷൻ അടിക്കാതെ എന്തായാലും നേരിട്ട് മുന്നിൽ വന്ന് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാത്ത ശത്രുവല്ലേ ആക്രമണം നടത്തിയിരിക്കുന്നത്? ലോക്കൽ പോലീസിൽ നാളെ ഒരു പരാതി കൊടുത്ത ഈ ശല്യം അവര് തീർത്തോളും. ധ്യാനാണ് ശത്രുവെങ്കിൽ അങ്ങനെയൊന്നും തീരില്ല കണ്ടേട്ടാ. ഏയ്, അയാളൊന്നും ആവില്ല. സമാധാനായിട്ടിരിക്കുക. പക്ഷെ എനിക്കറിയാം ധ്യാൻ, അത് നീ തന്നെയായിരുന്നു. നമുക്ക് ഉടനെ മടങ്ങാം. ഈ രാത്രിയിലോ? വാ. രാവിലെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മക്കളെ രാത്രി തന്നെ തിരിച്ചു പോകുന്നത്? അത് പിന്നെ അച്ഛമ്മേ, രാത്രിയിലെ കായൽക്കാറ്റ് കാവ്യക്ക് അത്ര പിടിച്ചില്ല. ഒരു ജലദോഷ കോള് കണ്ടതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം വിട്ടുചുരുക്കും. അതെ അച്ഛമ്മേ. അല്ലെങ്കിലും നിന്റെ ഹൗസ് ബോട്ട് പ്രാന്ത് ഇവക്ക് പകരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഇത്രയും വേഗം തിരിച്ചു വരുമെന്ന് കരുതിയില്ല. നിങ്ങൾ വന്നു ശ്രീക്കുട്ടി പറഞ്ഞപ്പം ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇന്ദിരയും ശിവാനിയും ഇവിടെയല്ലേ താമസം? ഉപസം. ഇതാണ് സാർ അന്വേഷിച്ചു വന്നവർ. ഞാൻ വന്നതെന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പോലീസിലുള്ള ചില പരിചയക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കാണാറുണ്ട്. പക്ഷേ സാറിനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എവിടെ വെച്ചാ സാർ നമ്മൾ പരിചയപ്പെട്ടത്? നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഇത് ആദ്യത്തെ മീറ്റിംഗാ. ഞാൻ എ സി പി സുരേഷ് കുമാർ. ഞാൻ ഇന്ദിരാഭായ്. ഇത് എന്റെ മോള് ശിവാനി. ആണ്ടവൻ എന്നൊരാളെ നിങ്ങൾ അറിയോ? ആണ്ടവനോ? അതാരാ സർ? വെറു ആണ്ടവനല്ല, പി ആണ്ടവൻ. ഈ പറഞ്ഞ പി ആണ്ടവനാണ് പ്രമുഖ മോഡലിനെ ആക്രമിച്ച് അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാനാ ഇവര് വന്നെന്ന് തോന്നുന്നു.
ഒന്നും അറിയാത്തവളെ ഇനി എൻ്റെ മുമ്പിൽ നിന്ന് നാടകം കളിച്ചാൽ എൻ്റെ കൂടെ വനിതാ പോലീസുകാരുണ്ട്. ആണ്ടവനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ വെച്ച് തന്നെ അവർ പറയിക്കും. കാണണോ? ആണ്ടവന്റെ മൊഴി അനുസരിച്ച് മോഡലിനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ഇന്ദിരാഭായ് എന്ന നിങ്ങളാണ്. അയ്യോ, എനിക്കതൊന്നും അറിയില്ല. ആണ്ടവനെ ആക്രമണ സമയത്താ ഞാൻ കാണുന്നത് പോലും. കാവ്യയുടെ കൊട്ടേഷൻ ആണെന്നാണ് അയാൾ പറഞ്ഞത്. അതെ സർ, ഞാനും കേട്ടത് അത്. ആക്രമിക്കപ്പെട്ട യുവതി തെറ്റിദ്ധരിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടാണ് കാവ്യയുടെ പേര് പറഞ്ഞെന്ന് ആണ്ടവൻ സമ്മതിച്ചു കഴിഞ്ഞു. അയ്യോ, അത് കള്ളോ? അത് വിശ്വസിക്കരുത് സാറേ. ശരി, ഞാൻ ആണ്ടവന്റെ മൊഴി വിശ്വസിക്കാതിരിക്കാം. പക്ഷേ മിസ്സിസ് ജീവ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം 300,000 രൂപ നിങ്ങൾ ആണ്ടവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആക്രമണത്തിന് മുൻപും ശേഷവും നിരവധി തവണ നിങ്ങൾ അയാളുമായി ഫോണിൽ സംസാരിച്ചു. ഗോവയിൽ ഒളിവിൽ പോയിരുന്ന ആണ്ടവന്റെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചു പോലും നിങ്ങൾ വിളിച്ചു. ഒടുവിൽ ആണ്ടവൻ കോടതിയിൽ കീഴടങ്ങുന്നതുവരെ നിങ്ങളുടെ ബന്ധം തുടർന്നു. ഇതിനൊക്കെ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നെ പരമാവധി ദ്രോഹിച്ച് എന്റെ കരിയർ ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റ ഒരാളാണ്. എല്ലാം മറന്നും പുറത്തുമാണ് ഞാൻ നിങ്ങളെ ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിച്ചതെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. ഒരു കാലത്ത് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. വേണ്ടി വന്ന നിങ്ങൾക്കെതിരെ സുപ്രീം കോടതി വരെ പോകാനും ഞാൻ തയ്യാറാണ്. അമ്മേ, ഇവ പറയുന്നത് കേട്ടില്ലേ? ഈശ്വരമഠത്തിലെ ഒരു അംഗം ജയിലിലാവുമ്പോ നഷ്ടപ്പെടുന്നത് ഈ കുടുംബത്തിന്റെ അഭിമാനമല്ലേ? നിന്നെ ഈശ്വരമഠം കാര്യമായി ഞാൻ കൂട്ടിട്ടില്ല. ഇന്നിരെ ജോലിക്കാരും ഡ്രൈവർമാരുമായിട്ട് ഒരുപാട് പേർക്ക് ഈ കുടുംബത്തിൽ നിന്ന് അന്നം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ നിയമത്തിന് കാട്ടിക്കൊടുക്കുന്ന പാരമ്പര്യവും ഇവിടെയുണ്ട്. അതിൽ നാണക്കേടൊന്നുമില്ല, മറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ ഈശ്വരമഠത്തിലെ ഈ വിജയലക്ഷ്മിക്ക്. കുടുംബം മുടിക്കുന്ന ഈ അന്ധകവ്യത്തിനെ കൊണ്ടുപോയിക്കോ സാറേ. എന്റെ അമ്മ കൊണ്ടുപോകരുത്. അങ്ങോട്ട് മാറിയിക്കേ. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. സംശയം തോന്നിയ നിന്നെ ഞങ്ങൾ കസ്റ്റഡി എടുക്കും. നടക്ക്. ഞങ്ങളുടെ ജോലി മിസ്സിസ് ജീവ പകുതിയിലധികം തീർത്തു വെച്ചിരിക്കുന്നോണ്ട് കുറ്റപത്രം വേഗം സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, കാണാം മിസ്സ് ജീവ. ആ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ വിളിപ്പിക്കും കേട്ടോ. ഇറ്റ്സ് മൈ പ്ലെഷർ സർ. താങ്ക് യു. ഓക്കെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. കണ്ടിട്ട എന്താ പറയാം? സർ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ മിസ്റ്റർ ജീവ? നമുക്ക് ഇത്രയും മാറി നിന്ന് സംസാരിച്ചൂടെ? ഓക്കെ. എന്താ മിസ്റ്റർ ജീവ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി എനിക്കും എന്റെ ഭാര്യയ്ക്ക് നേരെ ഒരു വധശ്രമം കൂടി നടന്നു സർ. മർഡർ അറ്റംപ്റ്റോ? അതെ സർ. കേസിന്റെയും ജയിൽ ജീവിതത്തിന്റെയും ടെൻഷനൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ ഞാനും വൈഫും കൂടി ഒരു ഹൗസ് ബോട്ട് എടുത്തിരുന്നു.
എസിയുടെ കംപ്രസറിൽ പോയിസൺ സ്പ്രേ ചെയ്തിരുന്നു. അതെ സർ, ബോട്ടിലെ ജോലിക്കാർ കരയിലെത്തി തെരഞ്ഞെങ്കിലും അക്രമിയെ കണ്ടെത്താനായില്ല. പക്ഷേ അവിടെ ആരുണ്ട്? എവിടെ? പറയൂ മിസ്റ്റർ ദീവ, നിങ്ങൾക്ക് ആരെയാണ് സംശയം? വെറും സംശയമല്ല, ഇരുട്ടിലും ബോട്ടിലെ ചെറിയ വെളിച്ചത്തിൽ ഞാൻ ആ രൂപം വ്യക്തമായി കണ്ടു. ആരായിരുന്നു അത്? ആ ഫിസിക്ക് ധ്യാനിൻ്റെതായിരുന്നു. ധ്യാനോ? അതാരാണ്? നീതുവിൻ്റെ, സോറി, ഇപ്പോഴവക്ക് ആ പേരില്ലല്ലോ. ആക്രമിക്കപ്പെട്ട പ്രമുഖ മോഡല് മാത്രമല്ലേ അവള്. അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനാണ് ധ്യാൻ. യെസ്, ഇപ്പൊ മനസ്സിലായി. അങ്ങനെ ഒരാളെ കുറിച്ച് നിങ്ങളുടെ ഭാര്യ കോടതിയിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. അതെ, ആക്രമിക്കപ്പെട്ട യുവതിയുടെ കാമുകൻ അവനാണ് ധ്യാൻ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അയാളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളെ എൻ്റെ ഇളയമയടക്കം എല്ലാവരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ ഞാനും എൻ്റെ ഭാര്യയാണെന്ന്. അതിൻ്റെ പേരിലാവണം അയാൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രി തന്നെ ഹൗസ് ബോട്ടിൻ്റെ ഓണർ പരവൂർ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അവിടെ അന്വേഷിച്ച സാറിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. പരവൂരല്ലേ? ഓക്കെ, ഞാൻ വിളിക്കാം. ശരി സർ. പറ ശിവാനി, അമ്മ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അമ്മയെ ചോദ്യം ചെയ്തിട്ട് വേണ്ടി വന്നാൽ എന്നെയും കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞു. ഏയ്, നീ ടെൻഷൻ അടിക്കണ്ട. നീ കുടുങ്ങോന്ന് തോന്നിയ ചെയ്യാത്ത കുറ്റം ഇന്ന് രണ്ടി സ്വയം ഏറ്റെടുക്കുമെന്നാ എന്റെ പേടി. അമ്മ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം നീതു. മുൻകൂർ ജാമ്യം എടുക്കാൻ ഞാൻ ശ്രമിച്ചത്, പക്ഷേ ഈ കേസിൽ അത് നടക്കില്ലെന്നാ അഡ്വക്കേറ്റ്സ് ഒക്കെ പറഞ്ഞത്. മുൻകൂർ ജാമ്യം ഒന്നും ഇനി പ്രയോജനപ്പെടില്ലല്ലോ. കോടതിയിൽ ഹാജരാക്കുമ്പോഴെങ്കിലും അമ്മയ്ക്ക് ജാമ്യം കിട്ടിയേ പറ്റൂ. നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടണമെങ്കിൽ പണം മുടക്കണം. എന്റെ കയ്യിൽ കാശൊന്നും എടുക്കാനില്ല. അമ്മയുടെ അക്കൗണ്ടുകളും കാവ്യ ഫ്രീസ് ചെയ്തില്ലേ? നീ എനിക്ക് കുറച്ച് കാശ് കടം തരുമോ? അമ്മ റിലീസായാൽ ഉടനെ തിരിച്ചു തരാം. അയ്യോ ശിവാനി, ഞാനും ആകെ ടൈറ്റാ. ഡാഡി പണം അയക്കാത്തോണ്ട് അക്കൗണ്ടിൽ ചിലവിനുള്ള കാശേ ഉള്ളൂ. ഒരാവശ്യം വരുമ്പോ നിന്റെ കയ്യിൽ 1000 എക്സ്ക്യൂസ് പറയാൻ കാണുമെന്ന് എനിക്കറിയാം. അമ്മയുടെ നല്ല കാലത്ത് കൂടെ നിന്ന് നീയും ഒരുപാട് ഊറ്റിയെടുത്തിട്ടുണ്ട്. കടമെന്ന് പറഞ്ഞ് നീ വാങ്ങിച്ചെടുത്തത് വരും ലക്ഷങ്ങൾ. ആ നന്ദി എങ്കിലും കാട്ട് നീതു. ആന്റിയോട് നന്ദി കാട്ടേണ്ടത് ഞാൻ മാത്രമല്ലല്ലോ. സ്വന്തം ഇളയമ്മയുടെ കാര്യത്തിൽ ജീവയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? അയാളുടെ ഭാര്യ വലിയ കൊമ്പത്തെ വക്കീലല്ലേ, അവളോട് പറ. ആന്റിയുടെ കേസ് വാദിക്കാൻ നീ എന്താ ആളെ കളിയെ കാണോ? അമ്മയ്ക്കെതിരെ അവള് കോടതിയിൽ എത്തുമെന്ന് എന്റെ പേടി. എല്ലാത്തിനെയും കൂടി ഈശ്വരമടത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചപ്പോ താങ്ങി നിർത്താൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നീ എന്താ ചെയ്തത്? എന്റെ വീട്ടിൽ എനിക്കൊപ്പം താമസിച്ച് എന്നോട് തന്നെ യുദ്ധം ചെയ്തു. എന്റെ കയ്യിലെ കാശുണ്ട്, പക്ഷെ നിനക്ക് തരാൻ മനസ്സില്ല. ഈ പറഞ്ഞത് എന്ന് ഓർമ്മ വേണം നിനക്ക്? കാശിന് അച്ചടിച്ച കടലാസിന്റെ വില പോലും കൊടുക്കാതെ നിനക്ക് വേണ്ടി ചെലവാക്കിയവളാ ഞാൻ. ഇന്ന് വെറും ദരിദ്രയായിപ്പോയി എങ്കിലും നാളെ ശിവാനിക്ക് വരും ഒരു നല്ല കാലം. ഓ സന്തോഷം. അന്ന് ഡേറ്റും ടൈമും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ വന്ന് കണ്ടോളാം. വെച്ചിട്ട് പോന്നി. Thank you.
ഇല്ലാതാക്കിയവരെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല.